ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നത്. ഇന്നോ നാളെ നോട്ടീസ് അടിക്കാൻ കൊടുക്കണം. മോഹൻ സാറിനോട് ഇക്കാര്യം ഒന്ന് പറയാനിരിക്കുകയായിരുന്നു. അതിനുള്ള കാര്യം പറയാനും കൂടിയാ ഞാൻ വന്നത്. എന്താ മാഡം? തുറന്ന് പറയാലോ, എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. ചന്ദ്രേട്ടനോട് കടുത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീമംഗലത്തെ ചന്ദ്രേട്ടൻ ഇല്ലാതായപ്പോഴാ എനിക്ക് അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലായത്. ഒരിക്കൽ ചന്ദ്രേട്ടൻ മരിച്ചു എന്നൊരു വാർത്ത കേട്ടു. ഹോസ്പിറ്റലിൽ ചെന്ന് ബോഡി ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കാണാൻ പോയി. പക്ഷേ അതിനും വഴി കേൾക്കേണ്ടി വന്നത് എനിക്കായിരുന്നു. അതൊക്കെ പോട്ടെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങനൊരു ദുർവിധി എനിക്കുണ്ടാവരുത്. അതുകൊണ്ട് എല്ലാറ്റിനും ചേർത്ത് ഞാനൊരു പ്രായശ്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചു. സംഗീതാർച്ചനയ്ക്ക് പ്രശസ്തനായ ഒരു സംഗീതജ്ഞന്റെ കച്ചേരി മംഗലത്തുകാവിൽ അമ്മയ്ക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. മാഡം എന്താ പറഞ്ഞു? സംഗീതാർച്ചനയ്ക്ക് വേണ്ടി കച്ചേരി സ്പോൺസർ ചെയ്യാമോ? യെസ്, സംഗീതജ്ഞൻ ആരായിരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റാരുമല്ല, പ്രശസ്തനും മ്യൂസിക് തെറാപ്പിസ്റ്റും ഒക്കെ ആയ ശ്രീ അനന്തമൂർത്തി സ്വാമി. നേരാണോ മാഡം ഈ പറയുന്നത്? അതെ തമ്പിയണ്ണ, അനന്തമൂർത്തി സ്വാമിക്കൊപ്പമാണ് ചന്ദ്രേട്ടനുള്ളതെന്ന് മോഹൻ പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ. അനന്തമൂർത്തി സ്വാമിക്കൊപ്പം ചന്ദ്രേട്ടനെ മംഗലത്തുകാവിൽ എത്തിച്ച് മോഹനും അമ്മയ്ക്കും മനസ്സ് നിറയുമ്പോൾ ഒരു സന്തോഷം കൊടുക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാ, സത്യം പറഞ്ഞ ഒരു പുണ്യ പ്രവൃത്തിയാ. മോഹൻ സാറിനും അമ്മയ്ക്കും ഇപ്പൊ തന്നെ സന്തോഷമായി കാണുമല്ലോ. അതിന് തമ്പിയണ്ണന്റെ സഹായം കൂടി വേണോ എനിക്ക്? ഇതിന് എന്റെ സഹായം എന്തിനാ? അനന്തമൂർത്തി സ്വാമി സംഗീത കച്ചേരി നടത്താൻ വരുന്നതോ ഞാൻ സ്പോൺസർ ചെയ്യുന്നതോ മോഹനോടോ അമ്മയോടോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മോഹൻ ഇക്കാര്യമൊന്നും അറിയുകയും ചെയ്യരുത്. അതിന്റെ ആവശ്യം എന്താ? മോഹനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാനാ. ഇതെന്റെ ആഗ്രഹം മാത്രമല്ല, ഞാനും ഒരു ഭക്തയല്ലേ, ശ്രീമംഗലത്തെ അംഗം അല്ലേ, എനിക്കും സ്പോൺസർ ചെയ്യാൻ അവകാശമുണ്ടല്ലോ. അതൊക്കെ മാഡം പറയുന്നത് ശരി തന്നെ, പക്ഷെ മോഹൻ സാർ അറിയാതെ സ്പോൺസർ ചെയ്യാന്നൊക്കെ പറയുമ്പോ. അറിയാതെ എന്ന് പറഞ്ഞ തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് അറിയരുതെന്നാ പറഞ്ഞത്. അനന്തമൂർത്തി സ്വാമി ആശ്രമത്തിൽ എത്തുന്നതും തമ്പിയണ്ണനും കമ്മിറ്റിക്കാരും കൂടി ചെന്ന് സ്വാമിയെ കണ്ട് നോട്ടീസ് വേൽപ്പിച്ച് സ്വാമിയെ ക്ഷണിക്കണം. എന്നിട്ട് വീട്ടിലേക്ക് വന്ന് മോഹനോട് പറഞ്ഞാ മതി. അല്ല എന്ന് പറഞ്ഞ സ്വാമിയെ കണ്ട് കച്ചേരി ബുക്ക് ചെയ്യാതെ എങ്ങനെയാ നോട്ടീസ് അടിക്കുന്നത്? മൂർത്തി സ്വാമിയെ കണ്ട് എന്റെ ഡാഡി 10-ാം തീയതി കച്ചേരി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബുക്ക് ചെയ്ത് കഴിഞ്ഞെന്നോ? ഇതെന്താ മാഡം ഈ പറയുന്നേ? ഇത് എന്നോടോ സെക്രട്ടറിയോടോ ഒന്ന് മുൻകൂട്ടി പറയേണ്ടതായിരുന്നു. സ്വാമിക്ക് 10-ാം തീയതി മാത്രമേ ഒഴിവുണ്ടായിരുന്നുള്ളൂ, അത് അറിഞ്ഞുടനെ ബുക്ക് ചെയ്തു. നമ്മുടെ മംഗലത്തുകാവില് അനന്തമൂർത്തി സ്വാമിയെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമല്ലേ? അതിന് ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യാതെ ചെയ്തു എന്നൊക്കെ പറയുന്നത് സങ്കടോ. അല്ല ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, നാളെ ഇത് കമ്മിറ്റി മീറ്റിംഗ് കൂടുമ്പോ ആരെങ്കിലും ഏതൊരു അഭിപ്രായം പറഞ്ഞ അതിന് ഉത്തരം പറയേണ്ടത് ഞാനാ. തമ്പിയണ്ണൻ ഒരു കാര്യം പറഞ്ഞ പിന്നെ ആരെങ്കിലും എതിരഭിപ്രായം പറയുമെന്ന് തോന്നുന്നുണ്ടോ? ആരും പറയില്ല, എന്നാലും തമ്പിയണ്ണൻ മനസ്സ് വെച്ചാ ഇത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസം. പിന്നെ ഇത് ശ്രീമംഗലം തറവാട്ടിലെ ഒരു കുടുംബാംഗത്തിന്റെ പ്രായശ്ചിത്തമാ. അതോടൊപ്പം എന്റെ ഭർത്താവിന് ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ഒരു കുഴപ്പം ഉണ്ടാവില്ല തമ്പിയണ്ണ. അനന്തമൂർത്തി സ്വാമിയുടെ കച്ചേരി നമ്മുടെ മംഗലത്തുകാവിൽ നടക്കുന്നത് മോഹന് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാ. പക്ഷേ ഇക്കാര്യം ഇപ്പൊ തന്നെ മോഹനെങ്ങാനും അറിഞ്ഞ സകല ചെലവുകളും ഉത്തരവാദിത്വവും മോഹൻ തന്നെ ഏറ്റെടുക്കും. അങ്ങനെ വന്നാ അതെന്റെ പ്രായശ്ചിത്തം ആവില്ല. അതുകൊണ്ടാ തൽക്കാലം ഇതൊരു രഹസ്യമാക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നത്. പ്ലീസ് തമ്പിയണ്ണ, ഇതെന്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാ. ഓക്കെ, കമ്മിറ്റി ഞാൻ ഇക്കാര്യം അവതരിപ്പിക്കാം. അവതരിപ്പിച്ച പോരാ, അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. ശരി, ഞാൻ ഏറ്റു. താങ്ക് യു തമ്പിയണ്ണ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക്സ് എ ലോട്ട്.
ഇനിയൊക്കെ മംഗലത്തെ കവലമ്മയുടെ തീരുമാനം പോലെ നടക്കട്ടെ. യെസ് ഡാഡി, ഞാൻ എന്റെ കടമ്പയും കടന്നു കഴിഞ്ഞു. മമ്മി ഇതുവരെ കാണുന്നില്ലല്ലോ ഗ്രാൻഡ്മ. എനിക്ക് പോയിട്ട് പഠിക്കാനുള്ളതാ. മോളുടെ പഠിപ്പ് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി തന്നെയാ മമ്മിയും വന്നിരിക്കുന്നത്. മോൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതാൻ വേണ്ടി ചെന്നിരിക്കുമ്പോ പഠിച്ചതൊന്നും അനുവിന് ഓർമ്മ വരരുതെന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഹൈ മാർക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവള് ആനമുട്ട വാങ്ങിക്കുന്നത് കണ്ടാ മതി എനിക്ക്. ഏയ്, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. മോൾക്ക് ഹൈ മാർക്ക് കിട്ടാനും അവൾക്ക് എല്ലാ എക്സാമിനും ആനമുട്ട തന്നെ കിട്ടണമെന്നാ പ്രാർത്ഥിക്കേണ്ടിയിരുന്നത്. എന്നാ ഞാൻ പോയി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ ഗ്രാൻഡ്മാ. ഇനി ഇപ്പൊ വേണ്ട, ദേ മോളുടെ മമ്മി വരുന്നുണ്ട്. ഇപ്പൊ മമ്മി എഴുതാൻ പോയ പരീക്ഷ പാസ്സായോന്ന് അറിയട്ടെ. എന്തായി തമ്പി, എന്തു പറഞ്ഞു? സക്സസ്. ചെന്ന ഉടനെ തന്നെ ഞാൻ അറിഞ്ഞ വലയിൽ തമ്പി വീണു. കുറച്ചുനേരം വലയെ കിടന്നൊന്ന് പിടഞ്ഞു. ഒടുവിൽ ഞാൻ പറഞ്ഞതൊക്കെ സമ്മതിച്ചു. വിശ്വസിക്കാമല്ലോ അല്ലേ? 100%. തമ്പി അണ്ണാന്ന് വിളിച്ചപ്പോ തന്നെ തമ്പി ഒന്ന് പുഞ്ചിരിച്ചു. അവിടുന്ന് അങ്ങോട്ട് മംഗലത്ത് കാവിലെ അമ്മ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടതും ഡൽഹിയിലെ ജോലി ഉപേക്ഷിച്ചു പോകുന്ന കാര്യമൊക്കെ ആ സെക്രട്ടറിയുടെ ഒക്കെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞ് പൊക്കെ വിട്ടു. അതോടെ പുള്ളി ഫ്ലാറ്റ്. ആ വാ മമ്മി, പോവാം. ചെന്നുടനെ ഡാഡിയെ വിളിക്കണം. ദേ പോണ വഴി കാറിൽ വെച്ച് അറിയാതെ പോലും ഇതിനെ കുറിച്ച് നാവിന്നൊരു വാക്ക് വീഴരുത്. അറിയാലോ, സുദേവനെങ്ങാനും ഇത്തിരി കേട്ടാ മതി. ചെന്ന ഉടനെ അവൻ അത് മോഹന്റെ ചെവിയിലെത്തിക്കും. അതിന് വീട് വരെ എത്തണമെന്നില്ല. ദേ അങ്ങോട്ട് നോക്കി. ഡാഡിയെ ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ മോളല്ലേ പറഞ്ഞത് ക്ഷേത്രത്തിലേക്ക് അനുമോളെയും കൂട്ടി പോയാ മതിയെന്ന്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അനുമോളെയും കൂട്ടി പോന്നതാ. പിന്നൊരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് ഈ വരവിന്. അനുമോനിൽ നിന്ന് അനുമോളായ ശേഷം ഞങ്ങൾ ഇതുവരെ ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോയിട്ടില്ല. അത് ഇവിടെ തന്നെ ആകണമെന്ന് മംഗലത്ത് കാവലമ്മ തീരുമാനിച്ചിട്ടുണ്ടാവും. സ്വന്തം ഭാര്യയോടും മകളോടും ഒപ്പം വരാതെ എങ്ങാണ്ടൊന്ന് വലിഞ്ഞു കയറി വന്നൊരു തെണ്ടി പെണ്ണിനെയും കൂട്ടിക്കൊണ്ടുവന്ന് ഞെളിഞ്ഞു നിന്ന് ഇങ്ങനെ പറയാൻ നാണമില്ലേ നിങ്ങക്ക്? ഇത് ക്ഷേത്രമാണ്, വാക്കുകൾ തുപ്പുമ്പോ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവള് വലിഞ്ഞു കയറി വന്നവളോ തെണ്ടി നടന്നവളോ അല്ലെന്ന്. എന്റെ ചന്ദ്രേട്ടന്റെ മോളായി വിടും. പിന്നെ നിങ്ങളിവിടെ വന്നത് സ്വന്തം മോള് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കാനായിരിക്കില്ല, ഇവള് പരീക്ഷയ്ക്ക് തോൽക്കണമെന്നും ചന്ദ്രേട്ടൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നും ആയിരിക്കും. അത് മനസ്സിലാക്കിയിട്ടാ ഞാൻ അനുമോളെയും കൂട്ടി വന്നത്. ഈ പാവത്തിന്റെ ചങ്കുപൊട്ടിയുള്ള വിളിയാണോ, മനസ്സ് നിറയെ ചതിയും വഞ്ചനയും കൊണ്ടു നടക്കുന്ന നിങ്ങളുടെയൊക്കെ വിളിയാണോ മംഗലത്തെ കാവിലമ്മ കേൾക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഇവള് മനസ്സ് നൊന്ത് വിളിച്ച ചന്ദ്രേട്ടനെ ഈ തിരുനടയുടെ മുമ്പില് ദേവി എത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സരസ്വതി ദേവിയുടെ കടാക്ഷം കിട്ടിയ കുട്ടിയവള്.
എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സമായിട്ട് വന്ന് നിൽക്കുകയാണല്ലോ മോഹൻ. ഡാഡി ഇങ്ങനെ വരുമെന്ന് തോന്നിയിരുന്നെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വിളിക്കണില്ലെന്ന് ചോദിച്ചപ്പോഴേ കൂടെ കൊണ്ടുവരായിരുന്നു അല്ലേ മമ്മി? നീ എന്തിനാ അനുമോളെ കൂട്ടി പോയാൽ മതി എന്ന് പറഞ്ഞത്? അതുകൊണ്ടല്ലേ മോഹൻ ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. മോഹനെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങളും മമ്മിയും മോളും അങ്ങോട്ട് സ്നേഹം കാണിക്കാറില്ലല്ലോ. ഒരു പൂച്ചക്കുഞ്ഞിനോടായാലും അങ്ങോട്ട് സ്നേഹം കാണിച്ചാലേ അത് കൂടെ നിൽക്കൂ. എന്നാ പിന്നെ മമ്മി എന്താ സ്നേഹം കാണിക്കാത്തത്? എന്നെ കണ്ണെടുത്ത മോഹന് കണ്ടൂടല്ലോ. അല്ലെങ്കിൽ സ്നേഹം കാണിക്കാൻ അങ്ങോട്ട് ചെന്നേച്ചാലും മതി. ഒരു ചായയും കൊണ്ട് ചെന്നാ പോലും അപ്പ ചോദിക്കും ഇതെനിക്ക് വിശ്വസിച്ച് കുടിക്കാവോ എന്ന്. അകത്തെങ്ങാനും വെച്ച് ആ തമ്പി മോഹനെ കണ്ടാല് മോഹൻ ചിലപ്പോ സംഗീതാർച്ചനയുടെ കാര്യം ചോദിക്കും. തമ്പി കറന്ന് തപ്പിത്തടകയോ പരിങ്ങയോ ചെയ്താ മോഹന് സംശയം തോന്നും. അങ്ങനെ സംശയം തോന്നിയ മോഹൻ കിണ്ടി കിണ്ടി ചോദിക്കും. മോഹൻ അങ്ങനെ ചോദിച്ച തമ്പിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഒന്ന് അകത്തേക്ക് ചെന്ന് ഒളിഞ്ഞു നിന്ന് നോക്കണോ? എന്തിനാ ഒളിക്കുന്നേ? തമ്പി കാണത്തക്ക വിധത്തിൽ നിൽക്കുന്നതാണ് സേഫ്. പ്രസാദം ഞാൻ തൊടിക്കട്ടെ. പിന്നെന്താ? ഇനി മോൾക്ക് ഞാൻ ചാർത്തി തരാം. വല്ലിച്ചൻ വേഗം മടങ്ങി വരണേന്നും എനിക്കും തമ്പുരുമോൾക്കും ഒരുപോലെ നല്ല മാർക്ക് കിട്ടണേന്നും പ്രാർത്ഥിച്ചു. അത്രേ ഉള്ളൂ? അല്ല, ക്ഷേത്രത്തിൽ വന്ന് തൊഴാനാകാത്ത അച്ഛമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. പിന്നെ മോഹൻ സാറിന് വേണ്ടി, വല്യമ്മയ്ക്ക് വേണ്ടി, മാമിക്ക് വേണ്ടി, പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വിശന്ന് വലഞ്ഞ് കൈനീട്ടി നടക്കുന്നവർക്കും ഓരോരോ അസുഖങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. അനുമോള് പ്രാർത്ഥിക്കുന്നതൊക്കെ സാധിച്ചു കൊടുക്കണോന്ന്. അത്രേയുള്ളൂ? അതെന്താ അങ്ങനെ? മോളുടെ പ്രാർത്ഥനയില് എല്ലാം ഉണ്ടാവും എന്ന് അറിയാവുന്നുണ്ട്. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ, പത്മിനി മാഡവും മോളും മമ്മിയും ഒക്കെ. ഇപ്പൊ തൊഴിലിറങ്ങിയതേ ഉള്ളൂ, എന്താ ഒരുമിച്ച് വരാത്ത? ഒരു സർപ്രൈസ് കൊടുത്ത. ഓഹോ, ഇതെന്താ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുത്ത് മത്സരിക്കാനുള്ള പുറപ്പാടാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, പത്മിനി മാഡം ഒക്കെ ആദ്യം വന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മൂന്നാല് ദിവസം കൂടി കാത്തിരിക്കാൻ പ്രയാസമുണ്ട് സാർ. നോട്ടീസ് അടിക്കലും വീടുകളിൽ പോയി പിരിക്കാനും ഒക്കെ സമയം വേണം. പത്താം തീയതിക്ക് ഇനി അധിക ദിവസങ്ങളില്ല. ശ്രീമംഗലത്ത് നിന്ന് ആരും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തു നിന്ന് ആരെങ്കിലും വിശിഷ്ട അതിഥിയായി തീരുമാനിച്ച് നാളെ നോട്ടീസ് അടിക്കാൻ കൊടുക്കാം എന്നൊരഭിപ്രായം വന്നിട്ടുണ്ട്. അതിനെന്താ അങ്ങനെ ചെയ്തോളൂ, പ്രോഗ്രാം ഒന്നുമില്ല. അന്നേ ദിവസം കുടുംബസമേതം ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. പോരെ, മതി സാർ, അത് മതി. ഇനിയിപ്പോ നോട്ടീസ് കൈ കിട്ടിയിട്ടേ ഞാൻ അങ്ങോട്ട് വരൂ. ആയിക്കോട്ടെ, പോയിട്ട് വരട്ടെ. തമ്പിങ്ങളെ വരണം.
നോട്ടീസ് കിട്ടുമ്പോ മോഹൻ സാർ സർപ്രൈസ് കൊണ്ടുവന്ന് ഞെട്ടു. അങ്ങനെ ചന്ദ്രന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും പപ്പി അടിച്ചു കഴിഞ്ഞു. ആ തമ്പിയെ വലയിൽ വീഴ്ത്താൻ പപ്പിയെ കൊണ്ട് പറ്റുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ അത് പുഷ്പം പോലെ സാധിച്ചെടുത്തു. ചെയ്ത തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണെന്നും മോഹൻ അറിഞ്ഞാ എല്ലാം മോഹൻ ഏറ്റെടുക്കും, അപ്പൊ തന്റെ പ്രായച്ചിത്തം വെറുതെ ആയി പോകുമെന്നൊക്കെ വെറുതെ സെന്റിമെന്റ്സ് അടിച്ചു അത്രേ. വിശ്വട്ടം പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയൊക്കെ നടക്കൂ? ഓവർ കോൺഫിഡൻസ് പാടില്ല. ഓവർ കോൺഫിഡൻസ് അല്ല ജയ. ചന്ദ്രേട്ടൻ ആ സ്വാമിയോടൊപ്പം ഉണ്ടെന്ന് സങ്കല്പിച്ച് ഉന്നം വെച്ചുള്ള കളിയാ. ചന്ദ്രേട്ടൻ വരില്ലെന്ന വിശ്വാസത്തിലുള്ള കളി. അതിന് നല്ലൊരു തുക സ്പെൻഡ് ചെയ്യുകയും വേണം. ഇനി അഥവാ ചന്ദ്രേട്ടൻ സ്വാമിയോടൊപ്പം വന്നാലോ? വരാൻ തീരുമാനിച്ച നോ, ഈഗോയുടെ കാര്യത്തിൽ അയാൾ തോറ്റു കൊടുക്കാൻ ഒരിക്കലും തയ്യാറാവത്തില്ല. പത്മിനിയുടെയും രുക്മിണിയുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാനുള്ള അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് നിർമ്മലയോട് പോലും പറയാതെ ചന്ദ്രൻ നാടുവിട്ടത്. അതുകൊണ്ട് പഴയതിലും മോശമായ ഒരവസ്ഥയിൽ അയാൾ തിരിച്ചു വരാൻ തയ്യാറാകുമെന്ന് ജയന് തോന്നുന്നുണ്ടോ? നെവർ. മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താൻ അയാൾക്കിനി ഒരുപാട് സമയം വേണ്ടിവരും. രുക്മിണി പറഞ്ഞതുപോലെ ഒരു പാട്ട് തീരുമ്പോഴേക്കും തേണ്ടി തിരിഞ്ഞു നടന്ന ഒരുത്തൻ കോടീശ്വരനായി ജഗ്വാർ കാറിലൊക്കെ വന്നിറങ്ങാൻ, ഇത് സിനിമയൊന്നും അല്ലല്ലോ, ജീവിതമല്ലേ ജയ. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിൽ അയാൾ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തന്നെ മംഗലത്ത് കാവിൽ അയാൾ വന്ന് കാലുകുത്താൻ നമ്മൾ സമ്മതിക്കില്ല. പക്ഷേ നമ്മൾ അതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു കുഞ്ഞുപോലും സംശയിക്കാനിടയാകരുത്. എസ്പെഷ്യലി മോഹൻ. പക്ഷേ നമ്മൾ അതിന്റെ പിന്നിലുണ്ടെന്ന് ഒരു കുഞ്ഞുപോലും സംശയിക്കാനിടയാകരുത്. എസ്പെഷ്യലി മോഹൻ. എങ്ങനെയെങ്കിലും നമ്മുടെ പ്ലാൻ ലീക്കായ? ഇങ്ങനെ പറയല്ലേ ജയ, നമ്മൾ മംഗലത്ത് കാവിൽ അമ്മയുടെ വിശേഷാൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യമല്ലേ ചെയ്യാൻ പോകുന്നത്. മോഹസാറിനെ അനുമോളെ പപ്പിനിയും ആടോ രുക്കിണിയും ആടോ തമ്പുരും ഒക്കെ അമ്പലത്തിൽ വെച്ച് കാണുമ്പോളേ മൂന്നാളുടെ മോറ് ചെനക്കത്തുർക്കാവിലെ പൂരത്തിന് അമിട്ടു പൊട്ടും പോലെ പൊട്ടുന്ന ഞെട്ടല് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള വിഷമത്തിലാ ഞാന്. മോഹൻ തമ്പുരുവിനോട് ചോദിച്ചില്ലേ തൊഴാൻ പോകാൻ എന്താ ഡാഡിയെ വിളിക്കാത്തതെന്ന്? അപ്പൊ അവള് പറഞ്ഞ അഹങ്കാര വർത്തമാനം കല്യാണിയും കേട്ടതല്ലേ? ഡാഡിക്ക് എന്നോടല്ലല്ലോ അവളോടല്ലേ താല്പര്യം, അവളെയും കൂട്ടി പോയാ മതിയെന്ന്. ചെറിയ വായ കൊണ്ട് സ്വന്തം അച്ഛനോട് അങ്ങനെയൊക്കെ പറയാമോ? അതെങ്ങനെയാ നല്ലതെന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത് മാതൃക കാണിച്ചു കൊടുക്കേണ്ട തള്ളയും തള്ളയുടെ തള്ളയും തല കീഴ്ക്കണാൻ തൂക്കല്ലേ? പിന്നെങ്ങനെയാ കുട്ടികൾ നന്നാവുക? ഇനി അമ്പലപ്പറമ്പിൽ വെച്ച് കയ്യാങ്കളി ഉണ്ടായി കാണുമോ? പപ്പിനി മാടത്തിന്റെ കാര്യവാ, നേരവും കാലവും വകതിരിവും ഇല്ലാതെ എവിടെയും കേറി വെട്ടുന്ന വാവോയ വാക്കത്തിയ, ഒന്നും പറയാൻ പറ്റത്തില്ല. അവരെ മാത്രമല്ല നിങ്ങളെയും കാത്തിരിക്കുക തന്നെയായിരുന്നു. വേണ്ട അച്ഛമ്മ, എനിക്കറിയാം അവളെ കാണണമെന്ന് പറഞ്ഞ് അച്ഛമ്മ വാശി പിടിച്ചോണ്ടല്ലേ ഡാഡി വല്യമ്മയുടെ അടുത്തുനിന്ന് അവളെ വിളിച്ചോണ്ട് വന്നതാ. അവളെ പോലെ അച്ഛമ്മ തമ്പുരിമോള് സ്നേഹിച്ചിരുന്നെങ്കിലേ അച്ഛമ്മ അവളെ വിളിക്കാൻ പറയത്തില്ലായിരുന്നല്ലോ.
പ്രസാദങ്ങളൊന്നും ഇല്ല മാടങ്ങളെ. പ്രസാദിക്കുന്നവർ പുറകെ വരുന്നുണ്ട്. തൊഴുത് വാങ്ങിച്ചു. ഇത് സ്വപ്നമല്ല, യാഥാർത്ഥ്യം. ചന്ദ്രൻ തിരികെ എത്താതിരിക്കാൻ 18 അടവും പയറ്റി പത്മിനി. ഇനി തീരുമാനമെടുക്കേണ്ടത് ചന്ദ്രനാണ്. ശ്രീമംഗലത്തേക്കുള്ള മടക്കയാത്ര എപ്പോൾ എങ്ങനെ?